ഹൈ റീഡേഴ്സ്, എൽബിഎൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ MLM ബിസിനസ് ആളുകൾ നെഗറ്റീവ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മോഡലുള്ള ഒരു ബിസിനസ് ആയിട്ട് എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം എന്തുകൊണ്ട് മോശമാകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്. ഇത് ഒരു ടോപ്പിക്കായിട്ട് എടുക്കാൻ നിരവധി റീസൺസ് ഉണ്ട്. നമ്മുടെ LBN TALKS ചാനൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്നതും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അറിയുന്നതായിട്ടുള്ള ഒരു മാറ്ററാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മാറ്റർ. വളരെയധികം കൺഫ്യൂഷനാണ് പല കാര്യങ്ങളിലും പല ആളുകൾക്കുള്ളത്. പക്ഷെ ഒരു പരിധിവരെ നമുക്ക് എന്താ പറയുക, ലീഗലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതെന്ന് പറയാം. പക്ഷേ മറുഭാഗത്ത് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇരട്ടി എഫക്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് കേരള മാർക്കറ്റ് നെഗറ്റീവ് ആകുന്നു, അല്ലെങ്കിൽ കേരള മാർക്കറ്റിൽ ഇപ്പോഴും എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പല ആളുകൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓൾഡ് ഇഷ്യൂസ് എന്നുള്ളതാണ്. അതായത് ലീഗൽ ഇഷ്യൂസ് എന്നത് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. 2010-11 കാലഘട്ടങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം, റൂൾസിൻ്റെ വീഡിയോയിലൊക്കെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പ്ലേലിസ്റ്റിൻ്റെയൊക്കെ ഐക്കണൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടൊക്കെ കൊടുക്കാം. നിങ്ങൾ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റിയുള്ള റൂൾസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടും ലീഗലായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ 2010-11 കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നത് കേരളത്തിലാണ്. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്ന സമയത്താണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിനെ കേരള ഗവൺമെൻറ് ബാൻ ചെയ്യുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. MLM-ൽ പ്രശ്നങ്ങൾ നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മണി ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് നടന്നത്. മണി ചെയിൻ ആണോ MLM ആണോ ഏതാണ് ഏത് സാധനമാണ് ഇതെല്ലാം ഒന്നാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെ കൺഫ്യൂഷൻ പോലും ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം വ്യക്തമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട മണി ചെയിൻ്റെ ആംഗിളിൽ ഈ ഒരു ബിസിനസ്സിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾ കണ്ടു തുടങ്ങിയ ആ ആംഗിളുകളിൽ തീർച്ചയായിട്ടും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ആളുകൾക്ക് കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇന്നും അവർ ഇതിനെ മണി ചെയിനായിട്ട് കാണുന്നു, മോശം ബിസിനസ്സായിട്ട് കാണുന്നു, ഇന്നില്ലെങ്കിൽ നാളെ പൂട്ടിപ്പോകുന്നൊരു ബിസിനസ്സായിട്ട് കാണുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഓൾഡ് ഇഷ്യൂ ആയിട്ടോ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതും ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള കാര്യം അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലേക്ക് പറയാനുള്ളത്, അന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിനുശേഷം 2018 മോണിറ്ററിംഗ് മെക്കാനിസം കേരള ഗവൺമെൻറ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനേക്കാൾ കുറച്ച് 2 വർഷം ബാക്കിൽ തന്നെ 2016 എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോണിറ്ററിംഗ് മെക്കാനിസം അതാത് സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആര് ഇംപ്ലിമെൻ്റ് ചെയ്തു, നമ്മുടെ സംസ്ഥാനം ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനുശേഷം വന്നത് എന്താണ്, ഡ്രാഫ്റ്റ് റൂൾ വന്നു, പിന്നെ ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾസ് വരെ വന്നു കഴിഞ്ഞു. പൂർണ്ണമായും നിയമത്തിൻ്റെ അണ്ടറിലേക്ക് വരുന്ന രീതിയിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ ഗവൺമെൻറ് മാറ്റിയെടുത്തു. 2021 December 28 റൂളും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ റൂള് വന്നിട്ടും ഇവിടെ ഞാൻ ഇത് എക്സ്ട്രാ എടുത്ത് പറയാൻ റീസൺസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇത്രയധികം നെഗറ്റീവ് പിക്ചർ ഇതിന് കൊടുക്കാൻ മീഡിയകളും ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്കെതിരെ നിന്നു മീഡിയൻ്റെ ആ ഒരു ചാനൽ റേറ്റിംഗും കാര്യങ്ങളും, കാരണം ഇത്ര വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് വലിയൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മീഡിയക്ക് ഇതിൽ നിന്ന് യാതൊരു രീതിയിലൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്നും കൊടുക്കുന്നില്ല. അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ കിട്ടുന്നതിലൂടെയാണ് അവരുടെ ഒരുപാട് ഏർണിങ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഒരു വിരക്തി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് ഒരാംഗിളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ആംഗിൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്, ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടന്റ് ഇങ്ങനെ വളച്ചൊടിപ്പിച്ച്, അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ഫുഡ് പോയിസൺ വഴി മരണപ്പെട്ടതായിട്ടുള്ള ഒരു ന്യൂസ് നമ്മളൊക്കെ വളരെയധികം ദുഃഖത്തോടെ കണ്ടു അല്ലേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതേ മീഡിയ അതേ ചാനലിൽ പറയുന്നു അത് ആത്മഹത്യയാണെന്ന്. അപ്പോൾ അതിനു മുമ്പ് അത് ഫുഡ് പോയിസൺ ആണെന്ന് പറയുന്ന സമയത്ത് പല രീതിയിലെ തെളിവ്
തെളിവുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും അല്ല, ഇപ്പൊ വേറൊരു രീതിയിലേക്ക്, അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ ട്രെൻഡിനനുസരിച്ച് പല കാര്യങ്ങളൊക്കെ അനുസരിച്ച് വെറുതെ, അത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ ഒന്നും നോക്കാതെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് മീഡിയകൾ തരം താഴെപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇന്ന് എന്ത് വിശ്വസിക്കണം, അത് മീഡിയയിലൂടെ വരുമ്പോൾ അത് വിശ്വസിക്കണോ വേണ്ടതെന്ന് ആളുകൾ രണ്ടു വട്ടം ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ അവരെ തന്നെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റൂള് വന്നിട്ടും, നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പോയിന്റ് ഇതാണ്, ഡയറക്റ്റ് സെല്ലിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂള് വന്നിട്ടും ആ റൂളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് റൂള് കൊണ്ടുവന്നു എന്നുള്ളതിനെ വളച്ചൊടിച്ച് അത് പിരമിഡിനെ ബാൻ ചെയ്തു, MLM ബാൻ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് വരെ ആക്കി മാറ്റിയ ഒരു മീഡിയയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മീഡിയകളും ഒന്ന് പറയാതെ വയ്യ അല്ലേ. ഇപ്പൊ റൂള് വന്ന കാര്യങ്ങൾ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കേരള ഗവൺമെന്റ് പേപ്പർ വർക്കുകൾ നീക്കിക്കഴിഞ്ഞു. ജാനുവരി മാസം അവസാനത്തോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ മാറ്റം വരുന്ന രീതിയിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗിന്റെ പല കാര്യങ്ങളും മാറാൻ വേണ്ടി പോവാണ്. സെപ്പറേറ്റ് ഒന്നും കൂടെ ഒരു ഗൈഡ് ലൈൻ ഒന്നും കൂടെ പുതുക്കുന്ന രീതിയിലേക്ക്, കേരള ഗവൺമെന്റ് സെപ്പറേറ്റ് ഒരു എന്താ പറയുക മോണിറ്ററി മെക്കാനിസം ഒന്നും കൂടെ പുതുക്കുന്ന രീതിയിലേക്കോ, സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലേക്ക് കമ്പനികളുടെ ലിസ്റ്റൊക്കെ വരുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഒട്ടനവധി അപ്ഡേഷൻസ് കേരള ഗവൺമെന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് റൂളൊന്നും ആയിട്ട് ഇതൊന്നും ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിൽ കേരള ഗവൺമെന്റ് ഇത്രയും മുൻകൈ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ആ റൂളിനെ പോലും വളച്ചൊടിക്കാൻ ശ്രമിച്ച മീഡിയാസാണ്. അപ്പം മീഡിയകളുടെ ഒരു വലിയൊരു കടന്നുകയറ്റം അല്ലെങ്കിൽ അണ്ണത്തിക്കലായിട്ടുള്ള ഒരു വഴികളിലൂടെ മീഡിയ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രീനെ നെഗറ്റീവായിട്ടുള്ള ഒരു പിക്ചറിലേക്ക്, ആൾക്കാരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എത്രയൊക്കെ മൂടി വെക്കപ്പെട്ടാലും സത്യം ഒരു നാൾ പുറത്തു വരുന്ന പറഞ്ഞ പോലെ പല പത്രമാധ്യമങ്ങളിലൂടെയും ഇതിൻ്റെ ഒരു വലിയൊരു സാധ്യത ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ലീഡേഴ്സ് ഇഷ്യൂ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എന്താണ് ലീഡേഴ്സ് ഇഷ്യൂ? ഒരുപാട് തവണ, ഒട്ടനവധി തവണ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ് ലീഡേഴ്സ് ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ലീഡേഴ്സ് ഇഷ്യൂ എന്നുള്ളത്. കാരണം റൂള് ഇല്ലാത്ത സമയത്ത് നെഗറ്റീവായി മാർക്കറ്റ്, മീഡിയകളും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു അല്ലേ, അംഗീകരിക്കാതെ പല കാര്യങ്ങൾ ചെയ്തു, അവർക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ. പക്ഷേ ഈ മേഖലയിലുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ, ഈ ഒരു ഇൻഡസ്ട്രീനെ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അൺഎത്തിക്കലായിട്ടും അൺവാണ്ടഡ് ആയിട്ടുള്ള പല ടോക്കുകളും ആക്ഷനുകളും ഈഗോയും പല കാര്യങ്ങളും ചെയ്ത് ഈ മേഖലയെ നെഗറ്റീവാക്കിയാൽ നമുക്ക് വേറെ ആരെയാ പഴി ചേരാൻ വേണ്ടി പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അൺഎത്തിക്കലായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസും അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്കുകളും ആക്ഷനുകളും ഈഗോയും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ഞാൻ കേട്ട പല ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ശരിയാണെങ്കിൽ 2010 അല്ലെങ്കിൽ ആ സമയം ആ കാലഘട്ടം തൊട്ട് 2023 ജാനുവരി മാസം ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ സമയം പോലും അത് കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഏതാണ് ലീഡേഴ്സ് ഇഷ്യൂസ്? ലീഡേഴ്സ് ഇഷ്യൂസ് ഇത് ഞാൻ പറയുന്നത് ടോപ്പ് റാങ്കുകളിലുള്ള പല ലീഡേഴ്സിനെയും ബേസ് ചെയ്ത് മാത്രമല്ല, അവർ തൊട്ട് തൻ്റെ ടീമിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ടോക്കിൽ അവരും ഒരു ലീഡറാണ്. തൻ്റെ ടീമിൽ ഒരാൾ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോലും എന്താണ് അപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾ എന്താണ് ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ആ ഒരു പിക്ചറാണ് നിങ്ങളിലേക്ക് തരുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ കമ്പനിയിലും ടോപ്പ് ലെവലിലുള്ള ആളുകളെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്, തെറ്റിദ്ധരിക്കരുത്. അവർ തൊട്ട് താഴത്തേക്കുള്ള നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ആളുകളായിട്ടാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു വീഡിയോൻ്റെ പർപ്പസിൽ മനസ്സിലാക്കുക, വെറുതെ ഒരാവശ്യമില്ലാതെ തൻ്റെ ടീമിനോട് എന്ത് സംസാരിക്കണം ഇന്നത്തെ ലീഡേഴ്സിനെ അറിയുന്നില്ല, എങ്ങനെ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെ അതിനെ റീറ്റെയിൻ ചെയ്യണം, എങ്ങനെ സെയിൽ എടുക്കണം, എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, തൻ്റെ ടീമിനോട് എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അതിനനുസരിച്ചിട്ടുള്ള ആ മോൾഡിങ് എങ്ങനെ വേണം, റെഡി ഫോർ ദി ഇൻഡസ്ട്രി എന്താണ്, അവരെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് എങ്ങനെ റെഡിയാക്കണം. പല ആളുകളും പല രീതിയിലുള്ള കൾച്ചറിലൂടെ വന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഓരോരോ ആൾക്കാരെയും ചിലപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കണം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സർവീസ് കൊടുക്കേണ്ടി വരും, കൊണ്ടുവന്ന് അവരെ വെറുതെ വിടുക. അവരുടെ പല രീതിയിലുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, നമ്മൾ അതിലേക്കുള്ള സജഷൻ കൊടുക്കുക, അതും ഭയങ്കര ഒരു ബോസ് എന്നുള്ള രീതിയിലേക്ക് പല കാര്യങ്ങളും ചെയ്യുക, തൻ്റെ ടീം വളരുമ്പോൾ ഈഗോ കാണിക്കുക, ടീമിനോട് അണ്ണത്തിക്കലായിട്ട് കാര്യങ്ങൾ പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക, കൊളാപ്സ്ഡ് ആക്കുക, തന്നെക്കാൾ തൻ്റെ ടീം ഉയരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നൊരവസ്ഥ, ഒട്ടനവധി പ്രശ്നങ്ങളാണ്.
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം മാർക്കറ്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. നിങ്ങളിത് അറിയുന്നുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പറയാറില്ലേ മുമ്പത്തെ പല കാര്യങ്ങളും മുമ്പത്തെ ആളുകൾ പല കാര്യങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു 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 സംഭവമാണ് നെഗറ്റീവാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അല്ലേ. മുമ്പത്തെ പല ആളുകൾ ഇല്ലീഗലായിട്ട് മണി ചെയിൻ ചെയ്തതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കുന്നത്. എന്താണ് ഇത് മണി ചെയിനല്ലേ, ഇതും മണി ചെയിനല്ലേ എന്ന് പറയുന്നത്. ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അത് നാളെ നമ്മുടെ വേറൊരു തലമുറ അനുഭവിക്കാൻ പോവാണ്. എന്തേ പല തെറ്റുകളാണ് ലീഡേഴ്സ് ചെയ്യുന്നത്. ഇത് ഫീൽഡിൽ മനസ്സിലാവുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വരുന്ന ഒട്ടനവധി കോളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പല പോയിന്റുകൾ അവർ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാത്ത ആളുകൾ തൊട്ട്, ചെയ്തിരിക്കുന്ന ആളുകൾ തൊട്ട്, ബിഗിനേഴ്സ് തൊട്ട്, മീഡിയം ലെവലിലെ ലീഡേഴ്സ് തൊട്ട്, എല്ലാ കമ്പനികളിലെയും ഹൈ എൻഡ് ലെവലിലുള്ള ലീഡേഴ്സ് വരെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ട്രസ്റ്റ് മീ ഫ്രണ്ട്സ്, ജെന്വൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് വേറൊരു വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ ഞാൻ ഉപയോഗിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലീഡേഴ്സിൻ്റെതായിട്ടുള്ള ഞാൻ എൻ്റെയും നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്തൊരു നെക്സ്റ്റ് ജനറേഷനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു രീതിയിലും ഡൗട്ടും വേണ്ട. ഒരു പരിധിവരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നിയമങ്ങൾ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷ നല്ല രീതിയിൽ ലീഡേഴ്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ, അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും, കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ വാങ്ങിത്തരുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഓൾറെഡി ഡാറ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻ്റ് ആയി എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മറക്കാതിരിക്കുക. എപ്പോൾ വേണമെങ്കിലും അണ്ണത്തിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോടാണ് പറയുന്നത്, അടിയുറച്ച് പറയുവാണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന കാര്യത്തിലേക്ക് നീങ്ങും കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് അണ്ണത്തിക്കലായിട്ട് ഒട്ടനവധി ആക്ഷൻ, ആ ആക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിർത്തില്ല. നമുക്ക് വേറൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം. ഓൾറെഡി കണ്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈഗോനെ കുറിച്ചൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, ബോസിനെ കുറിച്ചൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ഇത് മോശം കാര്യങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പല പ്രൊമോഷനും. ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു 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 ഹ്യൂമൻ ഒരു ഒരു മറ്റൊരു ഹ്യൂമനോട് ചെയ്യാൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവ് പറയുന്നതിന് നമുക്ക് എങ്ങനെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാതിരിക്കും. ഞാൻ ഒന്ന് പറ, പല കമൻറ്റുകളും ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എനിക്കും കൂടെ അറിയുന്ന കാര്യങ്ങളാണ്, അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് പറയാമെന്ന് എന്നെ കൊണ്ടുപോയി. തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത് അല്ലേ. അത് നിങ്ങളും പറഞ്ഞൊരു കാര്യമാണ്, ശരി മാത്രം പറഞ്ഞാൽ പോരാ ലിബിനെ, പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരാ ലിബിനെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കൂടി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം, നമുക്കത് നേരായ വഴിയിൽ കൊണ്ടുപോകണം. നല്ല നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്, പക്ഷേ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ അതിനേക്കാൾ ഉപരി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കൂടെ വേണ്ടിയിട്ടാണ്. ഇത് ഇന്ന് ഇപ്പോൾ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്, റൂൾ ഇപ്പോൾ വന്ന ബിസിനസ്സാണ്, ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ബിസിനസ്സാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിനെ നെഗറ്റീവാക്കുന്ന രീതിയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ വ്യക്തമായിട്ടുള്ള വിമർശനങ്ങളായിട്ട് ഞാൻ വരുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അതിൽ യാതൊരു കോംപ്രമൈസും എൻ്റെ ഭാഗത്തുനിന്ന് ഒരാളും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. ഇനി നമ്മുടെ ട്രെയിനിങ്ങിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഇനി ഔട്ടറിലുള്ള പേഴ്സണലാണെങ്കിലും യാതൊരു രീതിയിലുള്ള ഒരു അനുകൂല സ്വഭാവം നിങ്ങളോട് ഉണ്ടാവില്ല. ക്രൂരമായിട്ട് വിമർശിക്കേണ്ട സമയമാണെങ്കിൽ അത് ക്രൂരമായിട്ട് വിമർശിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അണത്തിക്കലായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഈഗോസ്, ബോസുകൾ, ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ട്രഡീഷണലി കുറേ ഫോളോ ചെയ്ത് പോകുന്ന ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഫ്രണ്ട്സ്, ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ആളുകൾ പല കാര്യങ്ങളും വിചാരിച്ചിട്ട് ഇന്ന് പല ടീമുകളിലേക്കും വരുന്നില്ല, പല ലീഡേഴ്സിനും കൂടെ നിൽക്കുന്നില്ല. എന്താണ് ഇവർ പറയുന്ന ബിസിനസ് മോഡേൺ ബിസിനസ്സാണ്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, എന്നിട്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് നോക്ക്, ഇപ്പോഴും പണ്ടത്തെ അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ജനങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെ സെയിൽ കിട്ടും? ഐ ഡോണ്ട് നോ. അപ്പോൾ പല കാര്യങ്ങളും മാറ്റേണ്ട സമയത്ത് മാറാൻ വേണ്ടിയിട്ട്, അല്ല മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു ലീഡേഴ്സ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏക റിക്വസ്റ്റ്. ഈ ഒരു വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? എഡ്യൂക്കേഷൻ. എന്ത് എഡ്യൂക്കേഷൻ? ഒന്ന് ബിസിനസ് എഡ്യൂക്കേഷൻ, രണ്ട് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഒരുപാട് ആളുകൾക്ക് പണം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം, അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് നെറ്റ്വർക്കേഴ്സ് പലരും മന്ത്രി വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ പോലും പിന്നീട് കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന പല സംവിധാനങ്ങളും പല അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടിട്ടുള്ള കാര്യമാണ്, പറയാതെ വയ്യ. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? ഹൗ ടു മേക്ക് മണി നമ്മൾക്കറിയാം, ഹൗ ടു മെയിൻറ്റെയിൻ മണി നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല, ഇത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യം അല്ലേ.
ബിസിനസ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ക്ലിയർ ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് പല കമ്പനികളും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ആ കമ്പനികളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക, ആ കമ്പനികളുടെ അച്ചീവേഴ്സിനെ കുറിച്ച് പറയുക, ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് സംസാരിക്കുക, അതുപോലെ തന്നെ എപ്പോഴും എടുത്ത ഒരേ സ്ലൈഡുകൾ, ഒരേ ഇൻഫർമേഷൻ, ഒരേ കാര്യങ്ങൾ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റേഷൻ, ആവർത്തന വിരസത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ശാപമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പറയാതെ വയ്യ അല്ലേ, അത് പറയാതെ വയ്യ. ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ നല്ലൊരു എഡ്യൂക്കേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഇനിയും നിങ്ങൾ മറക്കല്ലേ, മറക്കല്ലേ, ഇത് വിട്ട് നിങ്ങൾ കളിക്കല്ലേ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇൻഡസ്ട്രീനെ കുറിച്ചൊരു നോളജ് ഇല്ലാതെ, അതിൻ്റെ ഒരു അടിത്തറ ബേസ് ഇല്ലാതെ നമ്മൾ എത്ര കെട്ടിടം അല്ല എത്ര നില കെട്ടിയിട്ട് എന്താ കാര്യം? ഇടിഞ്ഞു പൊളിയാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ട. അതുതന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഒരു നല്ലൊരു ടീമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരോട് എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, സിസ്റ്റം എന്താണ്, ഏത് രീതിയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്. സീ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്നൊരു 2,000,000, 3,000, 4,000 വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എല്ലാ മാസവും കിട്ടുന്നുണ്ടോ, എല്ലാ മാസവും റെഗുലറായിട്ട് കിട്ടുന്നുണ്ടോ, എല്ലാ വർഷവും റെഗുലറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഇന്ന് 400,000 ഉണ്ട്, നാളെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഒന്ന് അവകാശപ്പെടാൻ വേണ്ടി പറ്റും? ഇന്ന് 1,000,000 കിട്ടി ഈ മാസം, അടുത്ത മാസം 500,000, പിറ്റത്തെ മാസം 300,000, പിറ്റത്തെ മാസം 500,000, പിറ്റത്തെ മാസം 1,000,000, എങ്ങനെ പറ്റും? നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിഗറിൻ്റെ ഇടയിൽ ഒരു വരുമാനം കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അത് വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ. പല ആളുകളും പല വണ്ടികൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ EMI അടക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? വരുമാനം കൺസിസ്റ്റൻ്റ് അല്ല, അഥവാ കിട്ടുന്ന വരുമാനത്തിനെയോ അതെങ്ങനെ വിനിയോഗിക്കേണ്ടേ അറിയില്ല. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, അതെങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല. അപ്പോൾ എന്താണ് ബിസിനസ് മേഖല, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു രീതി എന്നുള്ളത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്, ബിഗിനേഴ്സ് തൊട്ട് പഠിപ്പിച്ചു കൊടുക്കാത്തത് ഈ മേഖലയുടെ വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. പലതും ഫോക്കസ് ചെയ്യുന്നത് ഒരു റാങ്കിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ട്രെയിനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ് മുതൽ എന്തിനാ പരീക്ഷയൊക്കെ നമുക്ക് വെക്കുന്നത്? ഓരോ സമയത്തും അതിനനുസരിച്ച് നമ്മളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണ് നമുക്ക് SLC പരീക്ഷ മാത്രം മതിയല്ലോ, അതാണല്ലോ പ്രധാനപ്പെട്ട പരീക്ഷ, അതാണല്ലോ പ്രധാനപ്പെട്ട പരീക്ഷ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ട്യൂഷൻ പോലും വെക്കുന്നത്, അല്ലെ ട്യൂഷന് പോയിട്ട് പോലും അവിടെയും എക്സാം, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ക്ലാസ് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിനേഷൻ അല്ലേ, ക്വാർട്ടർലി എക്സാമിനേഷൻ, ഇയർലി അത് ഇത് അല്ലേ, എത്രയൊക്കെ പരീക്ഷകളാണ് ഒരു സിലബസിലുള്ളത്. അപ്പം എന്തിനാ അതൊക്കെ വെക്കുന്നത്? അതാത് സമയത്തെ നോളജും അതാത് സമയത്തെ കാര്യങ്ങളും നമുക്ക് വിലയിരുത്തപ്പെടണം, അതുകൊണ്ടാണ് അല്ലേ. എന്നെങ്കിൽ മാത്രമേ ആ ഒരു ഫൈനലായിട്ടുള്ള സമയത്തേക്ക് എത്തുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ, എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു നിശ്ചിത റാങ്ക് കഴിഞ്ഞവർക്ക് മാത്രമേ ട്രെയിനിങ് ഉള്ളൂ എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് വലിയൊരു ഫോൾട്ട് ആയിരിക്കും 2023 ചെയ്യുന്നത്. എല്ലാ കമ്പനികളുടെയും എല്ലാ മെയിൻ ലീഡേഴ്സിനോടും കൂടെ തന്നെയാണ് ഇത് പറയുന്നത്, ബിഗിനേഴ്സ് തൊട്ടുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കാര്യം. അതും ബിഗിനേഴ്സ് തൊട്ട് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. കമ്പനിയെ കുറിച്ചിട്ട് മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഈ മേഖല എന്താണ്, ഇതിലെ മാർക്കറ്റിംഗ് രീതി എന്താണ്, സെയിൽ എന്താണ്, ഒബ്ജക്ഷൻ എന്താണ്, ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, സെയിൽസിൻ്റെ പോയിന്റുകൾ, ടാറ്റിക്കൽ രീതികൾ അല്ലേ, ഒട്ടനവധി സെഗ്മെൻറ്റുകളുണ്ട്, ഒട്ടനവധി തിയറികളുണ്ട്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ലൈവായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതിൽ വരുന്ന ഒട്ടനവധി സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ ബിഗിനസ് പ്രോ ലെവലിലെല്ലാം നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഏകദേശം 70+ സബ്ജക്റ്റുകളാണ്, 70-ൻ്റെ മുകളിൽ കണ്ടൻറ്റുകളാണ് ഒരു ബിഗിനർക്ക് കൊടുക്കുന്നത് പോലും. അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ ട്രെയിനിങ്ങിൽ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എല്ലാ കമ്പനികളുടെ എല്ലാ ആളുകൾക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ടീമിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അല്ലാതെ ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല. എന്ത് ടഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അത്രയും ലളിതമാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അത്രയും ഈസി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്പൂൺ ഫീഡിംഗ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വായിലേക്ക് വെച്ച് കൊടുത്താൽ മതി തന്നാൽ ഇറങ്ങിപ്പോകുന്ന പറയുന്ന പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക, നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ലൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അങ്ങനെ ഇന്നൊവേറ്റീവ് ആക്കുക നിങ്ങളുടെ പ്രസൻറ്റേഷനാ അല്ലെങ്കിൽ ട്രെയിനിങ് സിസ്റ്റത്തിനാ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യമായിട്ട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. 1,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൽ എത്ര നമ്മൾ ബാക്കി വെക്കണം, എങ്ങനെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഒരു വണ്ടി എപ്പോൾ എടുക്കണം, ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, അത്
എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്ര രൂപ മന്ത്ലി ഫിഗർ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വർഷമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇന്ന രീതിയിലുള്ള പ്രൈസിങ്ങിലുള്ള വണ്ടി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. വണ്ടി എടുക്കുമ്പോഴുള്ള റൂള് അല്ലേ, നമ്മൾ 80-20 പ്രിൻസിപ്പിളും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, പല സെയിൽസിൻ്റെ റൂള് പറഞ്ഞു കൊടുക്കുന്നില്ലേ, പിന്നെ എന്താ ഈ റൂള് പഠിപ്പിച്ചു കൊടുക്കാത്തേ? ഒരു ഒന്നാമത്തെ റാങ്കിൽ രണ്ടാമത്തെ റാങ്കിലൊക്കെ എത്തിയ ആൾക്കാരാ 10 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും വണ്ടിയൊക്കെ എന്തിനാണ് അടുപ്പിക്കുന്നത്? അവർക്ക് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മാസം അടച്ചാൽ മതി EMI, എല്ലാ മാസവും അടക്കണ്ടേ? അപ്പോൾ അവരുടെ വീടത്തെ കാര്യങ്ങൾ, ചിലവുകൾ, ഇതിനൊക്കെ എവിടുന്നാ പൈസ? അപ്പോൾ പിന്നെന്താ അവർ റോൾ ചെയ്യണോ? റോൾ ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ അവർ കടക്കാരാവുക. സി, ഇതൊക്കെ ഒരുപാട് ഇഷ്യൂസാണെന്നേ, ഒരുപാട് ഇഷ്യൂസാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇഷ്യൂസാണ് മാർക്കറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി അങ്ങോട്ടേക്ക്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, 2023 ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു വലിയൊരു മാറ്റം വരണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ആഗ്രഹിക്കുന്നൊരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. ആദ്യത്തെ പ്രശ്നത്തിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഈ ലീഡേഴ്സ് ഇഷ്യൂസും അതുപോലെ തന്നെ നോളജിൻ്റെ എഡ്യൂക്കേഷൻ ഇഷ്യൂസും വളരെ ക്ലിയറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 2023 ആദ്യത്തെ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത LBN ടോക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വളരെ കണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് നമ്മളുടെ മോർണിംഗ് മീറ്റ്, അവേക്ക് മോർണിംഗ് മീറ്റ്. ഈ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം മാറ്റി വെക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിലെ ലീഗൽ ഇഷ്യൂസ് അതെന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്, ഒരു പ്രശ്നമില്ല, അത് മനസ്സിലാക്കി കൊടുത്താൽ മതി നമ്മുടെ മാർക്കറ്റിൽ. പക്ഷേ രണ്ടാമത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്താണ് ഈ മേഖലയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്, എന്താണ് പ്രോപ്പർ ട്രെയിനിങ് ഇൻഡസ്ട്രിയൽ നോളജ് എന്താണ്, ഇതൊക്കെ വളരെയധികം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മോർണിംഗ് മീറ്റിംഗ് ആണ് രാവിലെ 5:30 to 6:30 വരെയുള്ള സമയത്തിനുള്ളിൽ LBN ടോക്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ തുച്ഛമായിട്ട് വളരെ ചെറിയൊരു പേയ്മെന്റ് മാത്രം മന്ത്ലി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അവേക്ക് മോർണിംഗ് മീറ്റിംഗിന്റെ ഫെബ്രുവരി മാസം തൊട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്ന ബാച്ചിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി മാസം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഫെബ്രുവരിത്തെ ബാച്ചിന് കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.